ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. VSS യൂണിറ്റി എന്ന വെർജിൻ ഗാലറ്റിക്ക് ബഹിരാകാശ പാസഞ്ചർ റോക്കറ്റ് ന്യൂ മെക്സിക്കോ മരുഭൂമിയിൽ നിന്നും പറന്നുയർന്നു. റിച്ചാർഡ് ബാൻസിനൊപ്പം 6 പേർ കൂടി പരിശീലനം നേടിയിട്ടുണ്ട്. ചുറ്റുമുള്ള ആവേശം വർദ്ധിച്ചു, പ്രത്യേകിച്ച് ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർക്ക്. ബഹിരാകാശ യാത്രികൻ 004 എന്നറിയപ്പെടുന്ന ബഹിരാകാശ വിമാനത്തിൻ്റെ ഭാഗമാകാൻ കൽപ്പന ചൗളയ്ക്ക് ശേഷം ഇന്ത്യയിൽ ജനിച്ച 2-ാമത്തെ വനിതയായിരുന്നു സിഷ ബന്ദ്ല. ഇപ്പോഴിതാ രാജ്യത്തെ ബഹിരാകാശ വിനോദസഞ്ചാരിയാകാൻ ഒരുങ്ങുകയാണ് സന്തോഷ് ജോർജ് കുളങ്ങര. 2007 ബ്രിട്ടീഷ് പത്രങ്ങളിൽ ഒരു സാധാരണക്കാരന് ബഹിരാകാശത്തേക്ക് പോകാനുള്ള സാധ്യതയെക്കുറിച്ച് ഒരു പരസ്യം വന്നപ്പോൾ 37-കാരനായ സന്തോഷ് ജോർജ് കുളങ്ങര അധികാരികളെ സമീപിച്ചു. അതിനുശേഷം നിരവധി തവണ അഭിമുഖങ്ങളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും അദ്ദേഹത്തിന് കടന്നു പോകേണ്ടി വന്നു. ജി ടോളറൻസ് പരിശീലനം, 0 ഗ്രാവിറ്റി പരിശീലനം, ചില പതിവ് ശ്വസന വ്യായാമങ്ങൾ എന്നിവയും അദ്ദേഹത്തിന് പരിശീലനം നൽകി. എന്നിരുന്നാലും ഈ യാത്ര പല കാരണങ്ങളാൽ കാലതാമസം നേരിട്ടു എന്നത് അറിയാവുന്ന വസ്തുതയാണ്. ബഹിരാകാശത്തേക്ക് പറക്കാനുള്ള സാധ്യതയെക്കുറിച്ച് സന്തോഷ് സാർ വളരെ ആവേശത്തിലായിരുന്നു. തൻ്റെ ബഹിരാകാശ പരിവേഷണ യാത്രയിലൂടെ ഭൂരിഭാഗവും തൻ്റെ ക്യാമറയിൽ പകർത്താൻ സന്തോഷ് സാർ ആഗ്രഹിച്ചിരുന്നു. വെർജിൻ ഗാലക്റ്റിക്കിൻ്റെ സ്പേസ് ഷിപ്പ് 2 യഥാർത്ഥ യാത്ര പൂർത്തിയാകുന്നതോടുകൂടി സന്തോഷ് സാർ ചരിത്രം സൃഷ്ടിക്കും. അദ്ദേഹത്തിൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കുകയും രാജ്യം അങ്ങേ അഭിമാനിക്കുകയും ചെയ്യുന്നുവെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ശുഭയാത്ര. നിങ്ങൾക്കെല്ലാവർക്കും ഒരു താരാപഥയാത്ര ആശംസിക്കുന്നു. നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഞാൻ റോയ് പൂക്കോട്ടുമണ്ണ.